എത്രയും പ്രിയങ്കരനായ ബാബു സേട്ട് ഇവിടെ ഈ വിഷയം വളരെ സമഗ്രമായും സമർത്ഥമായും അവതരിപ്പിച്ച നമ്മുടെ സുഹൃത്ത് മുസ്തഫ തൻവീർ, എൻ്റെ ജ്യേഷ്ഠ സഹോദര തുല്യനായ ഡോക്ടർ സെബാസ്റ്റ്യൻ ബോൾ, പ്രിയ വേദിയിലും സദസ്സിലുമുള്ള പ്രിയ സുഹൃത്തുക്കളെ, ഇവിടെ വലിയ ഒരു പ്രഭാഷണം നടത്താൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. കാരണം ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ ഏറെക്കുറെ ഡോക്ടർ സെബാസ്റ്റ്യൻ ബോൾ പറഞ്ഞു. ഞങ്ങളുടെ നിലപാട് തറ ഏറെക്കുറെ ഒന്ന് തന്നെ. ഇവിടെ ഞാനും ചുംബന സമരത്തിൽ പങ്കെടുത്ത ആളും അതിനെ അനുകൂലിച്ച ആളുമല്ല. അതിനോട് ഇപ്പോഴും എനിക്ക് അങ്ങനെ വലിയ താല്പര്യമൊന്നുമില്ല. ഇനി ഒരു ചുംബന സമരം നടത്തിയാൽ അതിൽ പങ്കെടുക്കുമോയെന്ന് ചോദിച്ചാൽ പങ്കെടുക്കില്ല എന്ന് പറയാനാണ് ആഗ്രഹിക്കുക. പക്ഷേ ഈ ചുംബന സമരം എന്തുകൊണ്ടും ഉണ്ടായി, അത് സാമ്രാജ്യത്വം മാത്രമല്ല, എൻ്റെ പുറകിൽ വേറെ പല പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. നമുക്കറിയാമല്ലോ, രണ്ടു കൊല്ലം മുമ്പ് അല്ലെങ്കിൽ മൂന്ന് കൊല്ലം മുമ്പ് ഈ നാട്ടിൽ എന്തായിരുന്നു സംഭവം? ഒരു സ്ത്രീയും പുരുഷനും ഒരുമിച്ച് നടന്നു പോകുന്നത് കണ്ടാൽ ആളുകൾ പിടിച്ചു നിർത്തും. ആ കാര്യത്തിൽ ആരും മോശക്കാരായിരുന്നില്ല. നമുക്കറിയാം, RSS കാർ ചേർന്ന് അതേ ഗുണ്ടായുസം തന്നെയാണ് പോപ്പുലർ ഫ്രണ്ട്കാരും ചേർന്നത്. യാതൊരു സംശയമില്ല, എനിക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും. കായകുളത്ത് ഒരു മുസ്ലിം പെൺകുട്ടിയുടെ നേരെ നോക്കി എന്ന കുറ്റത്തിന് ഒരു 10-18 വയസ്സുള്ള ഒരു ക്രിസ്ത്യൻ ചെറുപ്പക്കാരനെ പിടിച്ച് ഇടിച്ച് ചമ്മന്തിയാക്കി. ഇടിച്ചതിൽ കുഴപ്പമില്ല, അതിൻ്റെ ദൃശ്യങ്ങൾ യൂട്യൂബിൽ ഇപ്പം എല്ലാം അങ്ങനെയുള്ളൂ. എന്ത് തെമ്മാടിത്തരം കാണിച്ചാലും അതിൻ്റെ യൂട്യൂബിലാണ് പ്രസിദ്ധീകരിക്കുക. മുസ്ലിം ലീഗുകാർ ജാഥ നടത്തുന്നത് നിങ്ങൾ കണ്ടില്ലേ? തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വന്ന ദിവസം തോറ്റുപോയ ഒരു വനിതാ സ്ഥാനാർത്ഥി ആയിട്ട് ഒരാളെ പ്രതീകവൽക്കരിച്ച് പർദ്ദയിട്ട് ആ പർദ്ദയിട്ട സ്ത്രീയെ ബലാത്സംഗം ചെയ്യുന്നതായിട്ട് അഭിനയിച്ച് അത് യൂട്യൂബിലിട്ടു. എന്നിട്ട് വനിതാ കമ്മീഷൻ കേസെടുത്തു. മുസ്ലിം ലീഗുകാരികളുള്ള വനിതാ കമ്മീഷൻ മുസ്ലിം ലീഗുകാർക്കെതിരെ കേസെടുത്തു. നമ്മൾ പത്രത്തിൽ വായിച്ചാണ് ഈ കഴിഞ്ഞ ദിവസം. ഞാനായിട്ടുണ്ടാക്കി പറഞ്ഞതല്ല, എൻ്റെ വീട്ടിൽ കിട്ടുന്ന പോപ്പുലർ ഫ്രണ്ടിൻ്റെ തേജസ് പത്രത്തിൽ പോലും ഉണ്ട്. തേജസ്സിൽ കണ്ടുകൊണ്ടാണ് ഞാൻ വിശ്വസിച്ചത്. വേറെ പേപ്പറിലാണെങ്കിൽ പോട്ടെന്ന് വെച്ചാൽ, കാരണം ഈ തോറ്റ സ്ഥാനാർത്ഥി SDP കാര്യമാണ്. അങ്ങനെയൊക്കെ ചെയ്യുന്ന നാടാണ്. അങ്ങനെയുള്ള ദൃശ്യങ്ങൾ വന്നുകൊണ്ടിരുന്ന കാലത്ത് സദാചാര ഗുണ്ടായുസം അതിൻ്റെ എല്ലാ സീമകളും ലംഘിച്ച സമയത്താണ് ഡൗൺ ടൗണിൽ നടന്ന സംഭവമാണ് അതിൻ്റെ ഒരു ഇമ്മീഡിയറ്റ് പ്രൊവോക്കേഷൻ, പെട്ടെന്നുണ്ടായ പ്രകോപനം. ഡൗൺ ടൗൺ എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റിൽ ലൈംഗിക എന്താണ് മറ്റേ ലൈംഗിക ചൂഷണം നടക്കുന്നു, സദാചാര വിരുദ്ധ പ്രവൃത്തികൾ നടക്കുന്നു എന്ന് കോൺഗ്രസ്സുകാരുടെ ജയ്ഹിന്ദ് ചാനലിൽ വാർത്ത വരികയും അത് കേട്ട് ആവേശഭരിതരായ സംഘപരിവാർ ശക്തികൾ, ഇതെല്ലാവർക്കും വികാരം ഒരേ സമയത്താണ് പ്രകടപ്പെടുക. രണ്ട് രീതിയിലായിരിക്കുന്നു മാത്രമുള്ളൂ. ഇപ്പോൾ തസ്ലിമ നസറിൻ്റെ അവകാശ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് ഹിന്ദു താലിബാനികളും മറ്റേ MF ഹുസൈൻ്റെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് മുസ്ലിം താലിബാനികളും ഒരേ സമയത്ത് വാദിക്കും. മറിച്ച് അങ്ങോട്ടും അത് പറ്റില്ല. ഇതാണ് സംഗതി. സംഗതി രണ്ട് ഒരു നാണയത്തിൻ്റെ രണ്ട് വശമാണ്. ഒരു എനിക്കൊരു സംശയമില്ല, നമ്മൾ ഈ നാട്ടിൽ ജീവിക്കുന്ന ആളാണ്. എനിക്ക് 53 വയസ്സായി. 53 വയസ്സിനിടയിൽ ഞാൻ കണ്ടിട്ടുള്ളതും കേട്ടിട്ടുള്ളതും അനുഭവിച്ചിട്ടുള്ളതായ കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറഞ്ഞത്. ഞാനൊരു സൈദ്ധാന്തികനോ ചിന്തകനോ ഒന്നുമല്ല, വെറും അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ. 3 നേരം അരിയാഹാരം കഴിക്കുന്ന ഒരാളുടെ നിലപാട് തറയിൽ നിന്നുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത്. അങ്ങനെ സദാചാര ഗുണ്ടായുസം അതിൻ്റെ എല്ലാ സീമകളും ലംഘിച്ച സമയത്താണ് ചുംബന സമരം എന്നൊരു ആശയം ഉണ്ടായത്. ഇങ്ങനെ ഒരു പശ്ചാത്തലം ഇല്ലായിരുന്നെങ്കിൽ ഒരു കാരണവശാലും ചുംബന സമരം ഉണ്ടാവില്ല. വേറെ ഏതൊക്കെ തരത്തിലുള്ള സമരങ്ങളുണ്ടല്ലേ, അത് ഓരോ കാലഘട്ടം ആവശ്യപ്പെടുന്ന അനുസരിച്ചാണ് ഓരോ സമര രീതികൾ ഉണ്ടാകുന്നത്. മഹാത്മാഗാന്ധി എന്നിട്ട് ഉപ്പ് സത്യാഗ്രഹം നടത്തിയത്, ഉപ്പിൻ്റെ നികുതി ബ്രിട്ടീഷുകാർ കണ്ടമാനം വർദ്ധിപ്പിച്ചു. അതിന് അദ്ദേഹം കണ്ടുപിടിച്ച രീതി എന്താണ്? ദണ്ഡിയിൽ അല്ല, സബർമതിയിൽ നിന്ന് എത്രയോ കിലോമീറ്ററുകൾ കാൽനടയായി ദിവസങ്ങൾ കൊണ്ട് യാത്ര ചെയ്ത് ദണ്ഡിയിലെത്തി അവിടെ പോയി ഉപ്പ് സത്യാഗ്രഹം നടത്തി. മഹാത്മാഗാന്ധിക്ക് എന്തുകൊണ്ട് ബസ്സിൽ പോയിക്കൂടായിരുന്നു? അദ്ദേഹത്തിന് എന്തുകൊണ്ട് കാറ് വിളിച്ച് പോയിക്കൂടായിരുന്നു? കാറ് കൂലി ലാഭിക്കാൻ വേണ്ടിയിട്ടാണോ? അല്ല, ആ സമരത്തിനൊരു വിസിബിലിറ്റി ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്, അതിനൊരു ദൃശ്യത ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്. അന്നത്തെ കാലഘട്ടത്തിൽ ആ സമരമാണ് ഏറ്റവും ഫലപ്രദമെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അതുകൊണ്ടാണ് ഈ ഓരോ സമരത്തിനും അതിൻ്റെ ഒരു രീതിയുണ്ട്. അണ്ണാ ഹസാരി എന്തുകൊണ്ടാണ് ജന്തർ മന്ദറിൽ പോയി നിരാഹാരം നടത്തിയത്? കാരണം രാജ്യത്തിലുള്ള അഴിമതി അത്രയും വർദ്ധിച്ചിരിക്കുന്നു. വെറുതെ ഒരു സമയത്ത് ഇപ്പോൾ അദ്ദേഹം നിരാഹാരം നടത്തിയാൽ അത് ക്ലച്ച് പിടിക്കില്ല. കാരണം ഇപ്പോൾ അഴിമതിയെക്കുറിച്ചുള്ള വികാരം അത്ര ശക്തമല്ല. 176,000 കോടിയുടെ അഴിമതി എന്ന് പത്രത്തിൽ വന്നു. പത്രത്തിൽ വന്നല്ല, CAG റിപ്പോർട്ട് വന്നു. CAG റിപ്പോർട്ടിൻ്റെ പുറകെ LK അദ്വാനി നിരാഹാരം കിടന്നെങ്കിൽ ആരും ശ്രദ്ധിക്കില്ല, കാരണം അവർ ഇതിനേക്കാൾ വലിയ അഴിമതിക്കാർ. അവിടെ അണ്ണാ ഹസാരയെ പോലൊരാൾ വന്നപ്പോൾ ആളുകൾ കണ്ടോ ഇത് വലിയ സംഭവമാണ്, അതിൽ ആളിക്കെത്തി. അങ്ങനെയാണ് സമരം വരുന്നത്. ഇപ്പോൾ ചുംബന സമരത്തിൽ ചുംബനം അപ്രധാനമാണ്. ചുംബനം എന്ന് പറഞ്ഞത് അതിൻ്റെ മുമ്പ് വെച്ചൊരു പ്രിഫിക്സാണ്. സമരമാണ് പ്രധാനം, അല്ലാണ്ട് നട റോഡിൽ നിന്ന് ചുംബിച്ചിട്ട് എന്ത് പ്രയോജനമുണ്ടവർ എനിക്കറിയില്ല. ഞാനതുകൊണ്ടാണ് ചുംബനത്തിന് പോകാൻ. നട റോഡിൽ നിന്ന് ചുംബിക്കുന്നവർക്ക് എന്ത് വികാരം ഉണ്ടാകാനാണ്? എന്താണ് അതിൻ്റെ അകത്തുള്ളത്? ഒന്നുമില്ല. ചുംബനത്തെക്കാളും രണ്ടാം ഭാഗത്തിനാണ് പ്രാധാന്യം, അതിനാണ് പ്രാധാന്യം. ഞാൻ എന്ത് പറയട്ടെ, ഈ സാമ്രാജ്യത്വ അജണ്ടയെ പിന്താങ്ങുന്ന ആളാണോ MP രാജേഷ്? ഞാൻ അങ്ങനെ വിചാരിക്കുന്നില്ല. MP രാജേഷ് നമുക്കൊക്കെ വളരെ സ്നേഹവും
താല്പര്യമുള്ളൊരു നല്ല ചെറുപ്പക്കാരൻ, ഒരു സി പി എം കാരനാണ്. സി പി എം കാരനാണെങ്കിലും സി പി എംകാർക്ക് സാധാരണ കാണുന്ന രീതിയിലുള്ള പല ദുസ്വഭാവങ്ങളും അല്ലെ അസഹിഷ്ണുത മസിൽ പിടുത്തം ഇല്ലാത്ത ആളാണെന്നാണ് എൻ്റെ അറിവ്. എനിക്കതുകൊണ്ടാണ് ഈ എം പി രാജേഷിനോട് സ്നേഹം. വി ടി ബലറാമിൻ്റെ കാര്യത്തിലും ഇത് തന്നെയാണ് സ്ഥിതി. വി ടി ബലറാം അങ്ങനെ ലൈംഗിക അരാജകത്വത്തെ പിന്തുണയ്ക്കുന്ന ആളാണെന്ന് എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല. അങ്ങനെ ആര് പറഞ്ഞാലും ഞാൻ സമ്മതിക്കില്ല. വി ടി ബലറാമിനെ പോലെ, എം പി രാജേഷിനെ പോലെ, എം എൻ കാരശ്ശേരി മാഷിനെ പോലെ പരിണതപ്രജ്ഞനായ ഒരാൾ എന്തുകൊണ്ട് ചുംബര സമരത്തെ പിന്തുവാങ്ങി? അദ്ദേഹം സാമ്രാജ്യത്വത്തിൻ്റെ ഏജൻ്റാണോ? ഒരിക്കലുമല്ല. അദ്ദേഹം ലൈംഗിക അരാജകത്വത്തെ പിന്താങ്ങുന്ന ആളാണോ? അതുമല്ല. അപ്പോൾ അവരൊക്കെ പിന്താങ്ങിയത് ഈ രാജ്യത്തെ സദാചാര ഗുണ്ടായുസം എന്ന് നമ്മൾ പറയുന്ന ഭ്രാന്ത് അത്രയും അതിക്രമിച്ചതുകൊണ്ടാണ്. അത് കോഴിക്കോട്ട് ഒരു പ്രാവശ്യം നടത്തി, എറണാകുളത്ത് ഒരു പ്രാവശ്യം നടത്തി, തിരുവനന്തപുരത്ത് നടത്തി, നടത്തിയില്ലോ എന്ന് എനിക്ക് ഓർമ്മയില്ല. അതുകൂടി കഴിഞ്ഞു. ഇനിയിപ്പോൾ അതുപോലൊരു സമരം നടത്തിയാൽ വിജയിക്കും? ഇല്ല. അപ്പോൾ രാഹുൽ പശുപാലൻ പിടിക്കപ്പെട്ടു എന്നുള്ളത് കൊണ്ട് അന്നത്തെ നിലയ്ക്ക് ചുംബന സമരം അപ്രസക്തമായിരുന്നു എന്ന് ആര് പറഞ്ഞാലും അത് ശരി. ചുംബന സമരം അല്ലാതെ ഇതിനേക്കാൾ നല്ല മാർഗങ്ങൾ ഉണ്ടായിരുന്നില്ലേ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ഉണ്ടായി കാണുന്നു. പക്ഷേ അങ്ങനൊരു മാർഗം ആ സമയത്ത് ഉരുത്തിരിഞ്ഞ് വന്നില്ല. അവിടെ വച്ച് അത് അവസാനിച്ചു, അതിൻ്റെ ദൗത്യം പൂർണ്ണമായി. അതിനുശേഷം ഒരു പശുപാലൻ പിടിക്കപ്പെട്ടു, ശരി, സംഭവിക്കും, അങ്ങനെയൊക്കെ സംഭവിക്കും. സ്വാതന്ത്ര്യ സമരക്കാലത്ത് കായക്കൊലഘട്ടവന്മാർ പലരും പിന്നീട് സ്വാതന്ത്ര്യ സമര പെൻഷൻ പഠിക്കുന്നുണ്ടല്ലോ, നമ്മുടെ നാട്ടിൽ തന്നെയുണ്ട്. കോഴിഘട്ടത്തിന് ജയിലിൽ പോയവൻ സ്വാതന്ത്ര്യ സമരകാലത്ത് ക്വിറ്റ് ഇന്ത്യ സമരം നടന്നപ്പോൾ ജയിൽവാസം അനുഭവിച്ചു, ശരിയാണ്. കായക്കൊലഘട്ടനാണ്, അല്ലെങ്കിൽ കോഴിയെ മോട്ടിച്ചതിനാണ്, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കൊള്ളരായ്മ ചെയ്തതിനാൽ അവരും സ്വാതന്ത്ര്യ സമര പെൻഷൻ മേടിക്കത്തുണ്ട്. അങ്ങനെയൊക്കെ സംഭവിക്കും. അതുകൊണ്ട് നമ്മളതിനെ പൂർണ്ണമായും തള്ളിപ്പറയുന്നത് ശരിയാണ്. ഫാറൂഖ് കോളേജിലെ കാര്യം അതിലും കഷ്ടമാണ്. ഫാറൂഖ് കോളേജ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമാണ്. ഞാനും ഡോക്ടർ സെബാസ്റ്റ്യൻ പോളും ഒക്കെ പലതവണ അവിടെ പോയിട്ടുണ്ട്. കേരളത്തിലെ ഒരു വെറും കോളേജല്ല, ഇടത്തല അല്ലമീൻ കോളേജ് എന്ന് പറഞ്ഞ ഒരു കോളേജല്ല, അതൊരു വിജ്ഞാന കേന്ദ്രമാണ്. വിജ്ഞാന കേന്ദ്രം എന്നൊക്കെ പറയാവുന്ന അപൂർവം കലാലയങ്ങളെ നമ്മുടെ രാജ്യം, നമ്മുടെ കേരളത്തിലുള്ളൂ. ഞാൻ പോകുന്ന സ്ഥലത്തേക്ക് പല കോളേജിലും പോകുന്ന ആളാണ്, ഫറൂഖിൽ മാത്രമല്ല, തിരുവിതാംകൂർ ഭാഗത്തുള്ള എണ്ണപ്പെട്ട പല കോളേജുകളിലും പോയിട്ടുണ്ട്. മലബാറിലും ബ്രണ്ണൻ കോളേജ് അടക്കം, വിക്ടോറിയ കോളേജ് അടക്കം, ഗുരുവായൂരപ്പം കോളേജ്, മലബാർ ക്രിസ്ത്യൻ കോളേജിലൊക്കെ പോയിട്ടുണ്ട്. പക്ഷേ ഫറൂഖ് കോളേജിലെ പോലെ മാതൃകാപരമായ ഒരു അന്തരീക്ഷം പല മിക്ക സ്ഥലത്തും കണ്ടിട്ടില്ല. ഞാൻ കോഴഞ്ചേരി സെൻറ് തോമസ് കോളേജിൽ പോയി പറഞ്ഞിട്ടുണ്ട്. ഞാൻ പോയിട്ടുള്ള എല്ലാ കോളേജിലും വെച്ച് എനിക്ക് ഏറ്റവും താല്പര്യം തോന്നിയിട്ടുള്ളത് കോഴിക്കോട് ഫറൂഖ് കോളേജ്. അതിൻ്റെ കാരണം എന്താ വെച്ചാൽ അവിടുത്തെ പോലെ ബുദ്ധിമാന്മാരായ കുട്ടികൾ പല സ്ഥലത്തും കാണുകയില്ല. വളരെ ബുദ്ധിയുള്ള കുട്ടികളാണ് അവർ, വളരെ ഷാർപ്പായിട്ട് കാര്യങ്ങൾ നമ്മൾ പറയുന്നത് ഗ്രഹിക്കുകയും അതനുസരിച്ച് ചോദ്യങ്ങൾ ചോദിക്കും. ആ ചോദ്യം ചെയ്യാനുള്ള കഴിവ് അത് ഞാൻ പറയാം. കുട്ടികളെ നമ്മൾ സ്നേഹിക്കുന്നതുകൊണ്ടല്ല, കെട്ടിടത്തിൻ്റെ ഭംഗിയുണ്ടല്ല, കെട്ടിടം അതിനേക്കാൾ ഭംഗിയുള്ള കോളേജുകളൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ അതിനേക്കാൾ പ്രഗത്ഭരായ അധ്യാപകർ പഠിപ്പിക്കുന്ന സ്ഥലങ്ങളുണ്ട്. പക്ഷേ ഫറൂഖ് കോളേജിൻ്റെ ഒരു മേന്മ, ഒരു മഹത്വം എന്ന് പറയുന്നത് അവിടുത്തെ പ്രബുദ്ധരായ വിദ്യാർത്ഥികളാണ്. ഒരുപക്ഷെ മലബാറിലെ വിദ്യാർത്ഥികളുടെ ക്രീമാണ് ഫറൂഖിൽ ഉള്ളത്. ഞാനൊരു ഉദാഹരണം പറയാം. ഒരിക്കൽ ഞാനും ഡോക്ടർ സെബാസ്റ്റ്യൻ പോളും പങ്കെടുത്ത ഒരു മാധ്യമവുമായി ബന്ധപ്പെട്ട എന്തോ ചർച്ച, വെറും സെമിനാറല്ല, കാലത്ത് തൊട്ട് വൈകുന്നേരം വരെ നടക്കുന്ന ഒരു സംഭവം. ഒരു വിദ്യാർത്ഥി എന്നോട് ചോദിച്ചു, നിങ്ങൾ ഈ വാരാന്ത്യം പരിപാടി നടത്തുന്നുണ്ടല്ലോ, അതിൽ സിറാജ് പത്രത്തിന് കണ്ടവാന പ്രാമുഖ്യം കൊടുക്കുന്ന എന്തുകൊണ്ട്? ഈ രാജ്യത്ത് വേറെ ഇഷ്ടംപോലെ പത്രങ്ങളുണ്ടല്ലോ, മനോരമയ്ക്ക് മാതൃഭൂമിക്ക് കൊടുക്കുന്നതിനേക്കാൾ വലിയ പ്രാധാന്യം എന്തുകൊണ്ട് സിറാജിന് കൊടുക്കുന്നു എന്ന് ചോദിച്ചു. അത് ഞാൻ നേരത്തെ ശ്രദ്ധിച്ചിട്ടുള്ള കാര്യമായിരുന്നു. പക്ഷേ ആ ഒറ്റ ഒരാൾ മാത്രം എന്നോട് ചോദിച്ചു. അത് ഫറൂഖ് കോളേജിൽ ഒരു വിദ്യാർത്ഥിയായിരുന്നു. ഞാൻ പറഞ്ഞു അതിന് കാരണമുണ്ട്. ഒന്നാമത് സിറാജ് പത്രത്തോട് എനിക്ക് ചെറിയൊരു വാത്സല്യമുണ്ട്. ഞാൻ എല്ലാ പത്രങ്ങളോടും ഒരുപോലെ ആണ് എന്ന് പറയുമ്പോഴും സിറാജിനോട് എനിക്ക് ചെറിയ ഒരു സ്നേഹമുണ്ട്. അതിനെ കൂടാതെ ഇതിന് ഒരു വിസിബിലിറ്റി മറ്റ് പത്രങ്ങളെ അപേക്ഷിച്ച് ഈ ടി വിയിലെടുത്ത് കാണിക്കുമ്പോൾ സിറാജിൻ്റെ ഒരു പ്രത്യേകത വെച്ചാൽ പച്ച നിറമുള്ള തലക്കെട്ട്, കുങ്കുമ നിറമുള്ള തലക്കെട്ട്, ചുവന്ന നിറമുള്ള തലക്കെട്ട്. അപ്പോൾ ദൃശ്യമാണല്ലോ ഈ പടങ്ങൾ കാണിക്കുമ്പോൾ അതിന് ഒരു എടുപ്പ് കൂടുതലായിട്ട് കിട്ടും, മറ്റു പത്രങ്ങൾക്ക് അത് കിട്ടുകയില്ല. അതുകൊണ്ട് എഡിറ്റ് ചെയ്യുന്നവൻ ഇതായിരിക്കും ആദ്യം കാണിക്കുക. അത് ഞാനല്ല ചെയ്യുന്നത്, അത് സാങ്കേതിക വിഭാഗമാണ്. അവർ ദൃശ്യങ്ങളുടെ പൊലിമയാണ് നോക്കുക. അതാണ് സിറാജിന് നിങ്ങൾ കാണുമ്പോൾ പലപ്പോഴും ഈ ദൃശ്യങ്ങൾ പെട്ടെന്ന് കാണുമ്പോൾ ബാഗ്ദാദിൽ ബോംബ് സ്ഫോടനം കാണുമ്പോൾ ആദ്യം കാണിക്കുന്നത് സിറാജായിരിക്കും. അത് കഴിഞ്ഞിട്ടായിരിക്കും മനോരമ. അപ്പോൾ മനോരമയേക്കാൾ പ്രാധാന്യമുണ്ട് സിറാജിന് എന്നുള്ളതുകൊണ്ടല്ല, അതിൻ്റെ ദൃശ്യം ഏറ്റവും പവർഫുള്ളാണ് ടി വിയിൽ കാണുമ്പോൾ, അതുകൊണ്ടാണ്. അപ്പോൾ വിദ്യാർത്ഥികളെ സംശയം, അങ്ങനെ ചോദിക്കാൻ കഴിവുള്ള വിദ്യാർത്ഥികളാണ് ഫറൂഖ്. ഇനി ഇപ്പോൾ അവിടെ എന്താണ് സംഭവിച്ചത്? ഇത് ഏത് കോളേജിലും എപ്പോഴും സംഭവിക്കാവുന്ന ഒരു കാര്യമാണ്. ഗുരുവായൂരപ്പൻ കോളേജിലും സംഭവിക്കാം, മഹാരാജാസിലും സംഭവിക്കാം, ഞാൻ പഠിച്ച ആലുവ യൂണിയൻ ക്രിസ്ത്യൻ കോളേജിലും സംഭവിക്കാം. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ കുട്ടികൾ, നമ്മളൊക്കെ ആ പ്രായം കഴിഞ്ഞിട്ടാണ് ഈ പ്രായത്തിലേക്ക് താടിയും തലയൊക്കെ നരച്ചത്,
അതിനു മുമ്പ് ഞാനൊരു കോളേജ് വിദ്യാർത്ഥിയായിരുന്നു. ഞാൻ കോളേജിലെ അധ്യാപകനുമായിരുന്നു കുറച്ച് നാൾ. ആലോ നമ്മുടെ ഗവൺമെൻറ് ലോ കോളേജിൽ പഠിക്കുമ്പോൾ കുട്ടികൾ എന്തൊക്കെ കുസൃതികളെ കാണിക്കുക ഓരോ ദിവസവും ഓരോ ദിവസവും. ഞാൻ ഉദാഹരണത്തിന് വളരെ ഗഹനമായൊരു വിഷയം പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു വിദ്യാർത്ഥി എഴുന്നേറ്റ് എന്നിട്ട് ചോദിച്ചു, സാറേ ഒരു സംശയം. ഞാൻ വിചാരിച്ചു പഠിപ്പിക്കുന്ന വിഷയത്തെക്കുറിച്ചായിരിക്കും സംശയം. കാരണം ആ ക്ലാസ്സിലെ ഏറ്റവും വലിയ വികൃതിയാണ്. ശ്രീകുമാർ എന്നാണ് അവൻ്റെ പേര്. എന്താ ശ്രീകുമാർ? അദ്ദേഹത്തിൻ്റെ ചോദ്യം, സാറേ ഓമലാളെ കണ്ടു ഞാൻ പൂങ്കിനാവിൽ നിന്നുള്ള പാട്ട് ആരെഴുതാം? മനസ്സിലായില്ലേ? വേറെ ഏതെങ്കിലും അധ്യാപകനാണെങ്കിൽ വരണ്ടു വരെ. പക്ഷേ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, എനിക്കറിയാം ഈ സിനിമ ഏതാണ്. ഞാൻ പറഞ്ഞു അത് സിന്ദൂരച്ചപ്പം എന്നുള്ള സിനിമയിലാണ്, യൂസഫ് അലി കേച്ചേരി എഴുതി, ദേവരാജൻ മാഷാണ് സംഗീതം നൽകിയത്, യേശുദാസാണ് പാടിയത്, ആ രംഗത്തിൽ അഭിനയിച്ചത് മധുവും ജയഭാരതിയുമാണ്. ഇനി നിനക്ക് വല്ല സംശയമുണ്ടെന്ന്. അപ്പോൾ ശ്രീകുമാർ പറഞ്ഞു സംശയം തീർന്നു. അവൻ ഇതൊക്കെ വേണമെങ്കിൽ എനിക്കൊരു വിഷയമാക്കാം. നമ്മൾ ഗഹനമായ വിഷയം പഠിപ്പിക്കുമ്പോൾ സിന്ദൂരച്ചപ്പം എന്നുള്ള സിനിമയെക്കുറിച്ച് ചോദിച്ചു, അല്ലെങ്കിൽ ഓമലാളെ കണ്ടു ഞാൻ പൂങ്കിനാവിൽ എന്ന പാട്ട് ആരെഴുതിയെന്ന് ചോദിക്കുന്നത് വേണമെങ്കിൽ ഒരു വലിയ അച്ചടക്ക ലംഘനമായിട്ട് എനിക്ക് പരിഗണിക്കാം. ഇല്ലേ? ഇനി വേറൊന്നും പറയാം, ഞാൻ മുസ്ലിം വ്യക്തി നിയമം പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ സംഭവം അതിതിനേക്കാളും പ്രകോപനപരമാണ്. ഈ മുസ്ലിം വ്യക്തി നിയമത്തിലെ പല കാര്യങ്ങളും നമുക്കറിയാം വളരെ ഗഹനമാണ്. കുട്ടികൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കില്ല. പെട്ടെന്ന് മനസ്സിലാക്കാൻ നമ്മൾ ഉദാഹരണ സഹിതം പഠിക്കും. എൻ്റെ ക്ലാസ്സിലൊരു വിദ്യാർത്ഥിയാണ് സൈനുൽ അബ്ദി. സൈനുൽ അബ്ദീൻ ഞങ്ങളുടെ നാട്ടുകാരനാണ്, മാഞ്ഞല്ലിയിലാണ് അദ്ദേഹത്തിൻ്റെ വീട്. അദ്ദേഹം പെട്ടെന്ന് ഉദാഹരണം, രണ്ട് പെൺകുട്ടികൾ മുസ്ലിം കുട്ടികൾ ക്ലാസ്സിലുണ്ട്, ഷീജയും മറ്റേ കുട്ടിയുടെ പേര് ഞാൻ മറന്നുപോയി, രണ്ട് കുട്ടികൾ, അവരും ആലുവക്കാരാണ്. അഭി കുട്ടി ഞാൻ പെട്ടെന്ന് ഒരു ഉദാഹരണം പറഞ്ഞു. ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾ രണ്ടുപേരും, ഷീജയും മറ്റേ കുട്ടിയുടെ പേര് മറന്നു, ഇവർ രണ്ടുപേരും സൈനുൽ അബ്ദീൻ്റെ ഭാര്യമാരാണ് എന്ന് വിചാരിക്കുക. അപ്പോൾ കുട്ടി പറഞ്ഞു, ഏ അത് പറ്റില്ല, സൈനുൽ അബ്ദീൻ്റെ ഭാര്യയാകാൻ സമ്മതമില്ല. ഞാൻ പറഞ്ഞു വിചാരിച്ചാൽ മതി, നമ്മൾക്ക് കഥ ഇത് എക്സാമ്പിൾ കാര്യം മനസ്സിലാക്കാനാണ്. അപ്പോൾ കുട്ടി പറഞ്ഞു, അന്ന സാർ ഒരു കാര്യം ചെയ്യും, ഞങ്ങൾ രണ്ടുപേരും സാറിൻ്റെ ഭാര്യമാരാണ് എന്ന് വിചാരിക്കുക. എങ്ങനെയുണ്ട്? എന്നിട്ട് സാർ ഉദാഹരണം പറ. ഇതെങ്ങനെയൊക്കെ പറയുന്ന കുട്ടികളുണ്ട്, ഇത് കുട്ടികളല്ലേ, അവരുടെ പ്രായം അതല്ലേ. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ലോകത്തെ എല്ലാ സ്ഥലത്തും സംഭവിക്കും. അത് കോളേജിൽ പഠിച്ചിട്ടുള്ള ആർക്കും മനസ്സിലാവും? ഒരു കോളേജിൽ 3 കൊല്ലം അല്ലെങ്കിൽ 5 കൊല്ലം പഠിച്ചിട്ടുള്ള ആർക്കും മനസ്സിലാവുന്ന കാര്യങ്ങൾ ഇതൊക്കെ ലോകത്ത് ആദ്യത്തെ സംഭവമൊന്നുമല്ല. ഇവിടെ ഫറൂഖ് കോളേജിൽ എന്താ സംഭവിച്ചേ? ആ പെൺകുട്ടികളുടെ ഇടയിൽ ഒരു ആൺകുട്ടി അതിക്രമിച്ച് കടന്നിരുന്നാൽ അത് അച്ചടക്കലക്കരമാണ്, പെരുമാറ്റ ദോഷം. ആൺകുട്ടികളും പെൺകുട്ടികളും പ്രത്യേകിച്ച് ഒരു കുഴപ്പവുമില്ലാതെ അടുത്തിരുന്നതുകൊണ്ട് ആകാശം ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴുമൊന്നുമില്ല എന്നാണ് എൻ്റെ വിനീതമായ അഭിപ്രായം. ഞാൻ പഠിച്ച യൂണിയൻ ക്രിസ്ത്യൻ കോളേജിൽ എം എ ക്ലാസ്സിൽ അല്ലെങ്കിൽ എം എസ് സി ക്ലാസ്സിലൊക്കെ കുട്ടികൾ ഇടകലർന്നാണ് ഇരിക്കുന്ന മുതിർന്ന കുട്ടികളാണ്. അവിടെ ബെഞ്ചിലല്ല, മേശയും കസേരയാണ്. ഒരാൾക്ക് ഒരു മേശ, ഒരു കസേര. ആദ്യം വരുന്ന ആൾ ഏറ്റവും മൂല പുറകിൽ ഇരിക്കും, അടുത്ത് വന്ന ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും അതിൻ്റെ അപ്പുറത്ത് പോയിരിക്കും. അങ്ങനെ 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 വരുമ്പോൾ ഏറ്റവും അവസാനം ഞാൻ വരുമ്പോഴത്തേക്കും ബാക്കി 14 പേരും ഫില്ല് ചെയ്ത് 15-ാമത് എവിടെ ഒഴിവെന്ന് വെച്ചാൽ അവിടെ പോയിരിക്കും. അന്ന് ഏറ്റവും വൈകി വന്നിരുന്ന ആൾ ഞാനാണ്. മിക്കവാറും അത് ഒഴിഞ്ഞ് തന്നെ കിടക്കും. നമ്മൾ വരവ് തന്നെ വളരെ കുറവായിരുന്നു. അതിലൊന്നും ഒരു കാര്യവുമില്ല. ആലുവ യൂണിയൻ ക്രിസ്ത്യൻ കോളേജിൽ ഞാൻ പഠിക്കുമ്പോഴും എൻ്റെ സഹോദരി പഠിക്കുമ്പോഴും അങ്ങനെ ആയിരുന്നു, ഇപ്പോഴും അങ്ങനെ തന്നെയാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതുകൊണ്ടൊന്നും ഒരു പ്രശ്നമില്ല. അത് സത്യത്തിൽ അവിടെ തീരേണ്ട ഒരു കാര്യമാണ്, ആ ക്ലാസ് മുറിയിൽ തീരേണ്ട കാര്യമാണ്. അത് വലിയൊരു ആഗോള പ്രശ്നമാക്കി മാറ്റി. നിങ്ങൾ സിറാജ് പത്രം വായിക്കാത്തവരാണെന്ന് എനിക്കറിയാം, കാരണം സുന്നികൾ സിറാജും ഇ കെ വിഭാഗക്കാർ സൂപ്രഭാതവും മുജാഹിദുകാർ വർത്തമാനവും അങ്ങനെ വായിക്കുന്നതാണ് നമ്മുടെ സംസ്കാരം. ഇപ്പോൾ അത്രയും സങ്കുചിതമായി പോരുത്. ഞാനിതെല്ലാം വായിക്കുന്ന ആളാണ്. ഇന്നലത്തെ സിറാജ് പത്രത്തിൽ അതിഗംഭീരമായ ഒരു ലേഖനം വന്നിട്ടുണ്ട്, ഒരു ഷംസുദ്ദീൻ എഴുതിയെന്നാണ് എൻ്റെ ഓർമ്മ. സിറാജിൻ്റെ 6-ാം പേജിൽ ഗംഭീരമായ ലേഖനം എന്ന് വെച്ചാൽ 1.5 ലേഖനമാണ്. ആ എഡിറ്റോറിയൽ പേജിൻ്റെ ഒരു 3/4 ഭാഗവുമുണ്ട്. ഫറൂഖ് കോളേജ് വിഷയത്തിൽ മുസ്ലിം സംഘടനകൾ പ്രത്യേകിച്ച് ജമാഅത്ത് ഇസ്ലാമിയും മറ്റുമൊക്കെ സ്വീകരിച്ചിട്ടുള്ള പ്രതിലോമപരമായ നടപടിയെ അതികഠിനമായി വിമർശിച്ചുകൊണ്ടും പരിഹസിച്ചുകൊണ്ടും എന്ന് മാത്രമല്ല ഈ വിദ്യാർത്ഥിയെ സർവാത്മന ന്യായീകരിച്ചുകൊണ്ടുമുള്ള ഒരു ലേഖനമാണ്. അപ്പോൾ ഇത്ര നാളൊരു മുസ്ലിം അമുസ്ലിം പ്രശ്നമായിരുന്നെങ്കിൽ ഇപ്പോൾ അതൊരു സുന്നി മുജാഹിദ് പ്രശ്നമായി മാറിയിരിക്കുന്നു. സുന്നികൾ അല്ലെങ്കിൽ കുറഞ്ഞ പക്ഷേ എ പി ഉസ്താദിനെ പിന്തുണയ്ക്കുന്ന സുന്നികളെങ്കിലും വിദ്യാർത്ഥിക്ക് പിന്തുണ കൊടുത്തിരിക്കുന്നത് മാത്രമല്ല, ഒരു രഹസ്യം കൂടി അവർ പുറത്താക്കിയിട്ടുണ്ട്. അതായത് ഈ വിദ്യാർത്ഥി കോടതിയിൽ പോയി സ്റ്റേ വാങ്ങിയ വിദ്യാർത്ഥി പട്ടികജാതിക്കാരനാണ്. അപ്പോൾ ഇത് പട്ടികജാതിക്കാർക്കെതിരായിട്ടുള്ള ഒരു അക്രമമായിട്ട് കൂടി വേണമെങ്കിൽ വ്യാഖ്യാനിക്കപ്പെടാം. നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു പ്രത്യേകത ഇതാണ്, ഏത് കാര്യവും ജാതി മതം വർണ്ണം ലിംഗം ഇതിൻ്റെ അടിസ്ഥാനത്തിൽ വ്യാഖ്യാനിക്കുകയും നാനാഭാഗത്തുള്ള താർക്കികന്മാർ പോരു കോഴികളെപ്പോലെ കൊത്തുകയും ചെയ്യും. ഒരു കാര്യമുള്ള കാര്യമല്ല, ഇല്ലേ? ആ 3-4 കുട്ടികളുടെ അടുത്ത് നിങ്ങൾ മാറിയിരിക്കുന്നു പറഞ്ഞാൽ അവർ മാറിയിരുന്നേനെ, അല്ലെങ്കിൽ പ്രിൻസിപ്പൾ വിളിച്ച് മര്യാദയ്ക്ക് പറഞ്ഞെങ്കിൽ
ആ 8-9 ദിവസം ആ ചെറുക്കനെ പുറത്തെറുത്തിട്ട് അവനെ സസ്പെൻഡ് ചെയ്തു. അവൻ കോടതി പോയി സ്റ്റേ വാങ്ങിച്ച് മെടുക്കനായിട്ട് ക്ലാസ്സിൽ കയറിയിരിക്കാൻ. പ്രിൻസിപ്പളിനെ വല്ലതും ചെയ്യാൻ പറ്റുമോ? സ്റ്റേ ഓർഡറാണ്. ഇനി നിൽക്കട്ടെ, ഞാൻ വേറെ ചോദിക്കട്ടെ, ഈ ഹൈക്കോടതിയിൽ നമുക്കറിയാലോ എങ്ങനെയായിരിക്കും, എന്ത് വിധി ആണ് വന്നെന്ന് ആർക്കും പറയാൻ പറ്റില്ല. ഫറൂഖ് കോളേജുകാരിൽ താലിബാനിസമാണ് എന്ന് ഹൈക്കോടതി നിരീക്ഷിച്ച് ഹർജി അനുവദിച്ചാൽ എന്തായിരിക്കും സ്ഥിതി? താലിബാന്റെ രണ്ടാമത്തെ തലസ്ഥാനം ഫറൂഖ് കോളേജാണ് എന്ന ദുഷ്പേര് കോളേജിന് വരും. ഒന്നാമത്തെ തലസ്ഥാനം കാണ്ടഹറാണ്, നമ്മുടെ വിമാനം തട്ടിക്കൊണ്ടുപോയ സ്ഥലം. അങ്ങനെ ഒരവസ്ഥയിലേക്ക് കൊണ്ടുപോകേണ്ട ആവശ്യമുണ്ടായിരുന്നോ? ഒന്ന് ആലോചിച്ച്. ഈ മുസ്ലിം സംഘടനകൾ ഇതിനെക്കുറിച്ച് വളരെയധികം വികാരവിക്ഷുബ്ധരാകുകയും ഒരുപാട് സമ്മേളനങ്ങൾ ഇതടക്കം നടത്തിവെച്ചു. ഈ സമ്മേളനങ്ങൾ കൊണ്ട് ആർക്കാണ് പ്രയോജനം? ഫാറൂഖ് കോളേജിൻ്റെ പേര് മെച്ചപ്പെടുകയാണോ, അതോ കൂടുതൽ കൂടുതൽ പൊതുജന മധ്യത്തിൽ വലിച്ചഴക്കപ്പെടുകയാണോ ചെയ്യുന്നത്? ആണോ? ഈ നാട്ടിൽ എന്തുമാത്രം കോളേജുകളുണ്ട്, ഇതിനേക്കാളും അഭിപ്രായ സ്വാതന്ത്ര്യം അനുവദിക്കാത്ത കോളേജുകളുണ്ട്, അടിച്ചമർത്തുന്ന കോളേജുകളുണ്ട്. അവർക്ക് ആർക്കുമില്ലാത്ത അതിഭയാനകമായ ദുഷ്പേരിലേക്ക് ഫാറൂഖ് കോളേജിനെ കൊണ്ടുപോകലേ ചെയ്യുന്നത്? ഇതിപ്പോൾ ഇവിടെ ഇരിക്കുന്ന ഇത്ര പേർക്ക് അറിയാം ഫാറൂഖ് കോളേജിൽ എന്താണ്. ഇതിന് പുറത്തേക്കുന്ന ആൾക്കാരെന്ത് വിചാരിക്കാം? 5.5 കോടി മലയാളികളുണ്ട്, അവരെല്ലാവരോടും നിങ്ങൾക്ക് വിശദീകരിക്കാൻ പറ്റുമോ ഇതാണ് സംഭവിച്ചത്? ഫാറൂഖ് കോളേജിൽ അതിഭയങ്കരമായ അവകാശ മറ്റേ അഭിപ്രായ സ്വാതന്ത്ര്യം പൂത്തുലഞ്ഞ് നിൽക്കണമെന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കില്ല. അവർ വിചാരിക്കുന്നത് ഇവിടെ ഭയങ്കരമായ എന്തോ അതിഭയങ്കരമായ കുഴപ്പമാണ് നടക്കുന്നത് എന്നല്ലേ വിചാരിക്കുള്ളൂ. അങ്ങനൊരു തലത്തിലേക്ക് കൊണ്ടുപോയത് ആരാണ്? MSF-കാർക്ക് അവരുടെ രാഷ്ട്രീയ താല്പര്യമുണ്ട്, SIO-കാർക്കും താല്പര്യമുണ്ട്. അവർക്കാണ് ഭൂരിപക്ഷം. ഫറൂഖ് കോളേജിൽ ഈ വിഭാഗക്കാർക്കാണ്, SIO-കാർക്കല്ല, MSF-കാർക്കാണ്. SIO-കാർ അതിൻ്റെ സൈഡാണ്. അവരുടെ രാഷ്ട്രീയ താല്പര്യം ഈ ഇടകലർന്നിരുന്ന കുട്ടികൾ SFI-ക്കാരാണ്. അപ്പോൾ അവരെ ഒതുക്കുക, മൂലക്കാക്കുക എന്നുള്ള ഉദ്ദേശം അത്ര ഉള്ളൂ. ആ KM ഷാജിയുടെയൊക്കെ പ്രസംഗം കേട്ട് എനിക്ക് വിഷമം തോന്നി. KM ഷാജി എന്ന് പറഞ്ഞപ്പോഴാണ് എനിക്ക് വിഷമം തോന്നിയത്. രണ്ടത്താണിയാണ് പറഞ്ഞാൽ നമുക്ക് വിഷമം തോന്നില്ല. മായൻ ഹാജി പറഞ്ഞാലും മനസ്സിലാക്കാം. മായൻ ഹാജി കോളേജിൻ്റെ പടികളത്താളാണ്, സ്കൂളിൻ്റെ പൗരൻ്റെ കണ്ടോ സംശയമാണ്. അവർക്ക് പറയാം, പക്ഷേ ഷാജിയെ പോലുള്ള ആളുകൾ പറഞ്ഞു കേൾക്കുമ്പോൾ നമുക്ക് വിഷമം തോന്നും. ഇന്ന് വേറൊരു പ്രസ്താവന കൂടി പത്രത്തിൽ കണ്ടു, അത് KPA മജീദിൻ്റെയാണ്. മജീദും കോളേജിൻ്റെ പടി കാണാത്ത ആളുണ്ടോ? പറയുമ്പോൾ എല്ലാം പറഞ്ഞല്ലോ. മജീദ് പറഞ്ഞിട്ട് ഡോക്ടർ ഷീന ഷുക്കൂർ ഇതിനെ അനുകൂലിച്ചു, ആൺകുട്ടികളും പെൺകുട്ടികളും ഇടകലർന്നിരുന്നതിൽ വലിയ തെറ്റൊന്നുമില്ല എന്ന് മഹാത്മാഗാന്ധി സർവകലാശാലയുടെ പ്രോ വൈസ് ചാൻസലറും ലീഗിൻ്റെ നോമിനിയുമായ ഷീന ഷുക്കൂർ സംഗതി വശാൽ പറഞ്ഞു. ഷീന ഷുക്കൂർ അമേരിക്കയിൽ പഠിച്ചതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് എന്നാണ് മജീദ് പറഞ്ഞു. മജീദിനെ പോലെ മക്കരപ്പറമ്പിൽ തന്നെ പഠിച്ചിരുന്നെങ്കിൽ ഇങ്ങനൊരു മണ്ടത്തരം പറയുമായിരുന്നില്ല. എന്ത് ചെയ്യാം, ഇങ്ങനെയുള്ള ആളുകളാണ്, ഇങ്ങനെയുള്ള ആളുകളാണ് ഈ വക വിഷയങ്ങളിൽ അഭിപ്രായം പറയുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നത്. നമ്മൾ ഇല്ലാത്ത പ്രശ്നങ്ങൾ ഈ രാജ്യത്ത് എന്തൊക്കെ പ്രശ്നങ്ങൾ ഇല്ലേ, എന്തൊക്കെ പ്രശ്നങ്ങളാണ് ദൈനംദിന അടിസ്ഥാനത്തിൽ. ആ പ്രശ്നങ്ങളൊക്കെ നിൽക്കുമ്പോഴാണ് ഈ ഫാറൂഖ് കോളേജ് പോലെ ഒരു വിഷയമല്ലാത്ത വിഷയം. നിർഭാഗ്യകരമാണ്, എനിക്ക് സത്യത്തിൽ വളരെ വേദനയുണ്ട് ഇത് പറയുമ്പോൾ. ഇത് അന്ന് ആ ക്ലാസ് മുറിയിൽ അവിടെ വച്ച് തീരേണ്ട കാര്യമാണ്. അതിന് പകരം ഇതൊരു ആഗോള പ്രശ്നമാക്കി ഇന്ന് പൊതുജന മാധ്യമത്തിൽ വിചാരണ ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് നയിച്ചതിൻ്റെ ഉത്തരവാദിത്തം ഈ പ്രബുദ്ധമായ മുസ്ലിം സമുദായത്തിലെ വിവിധ സംഘടനകൾ തുല്യമായി വീതിച്ചെടുക്കണം എന്ന് തന്നെയാണ്. അതിൽ AP സുന്നി അടക്കമുള്ളവരുടെ പങ്ക് ഞാൻ നിഷേധിക്കുന്നില്ല. അവരുടെ ഇന്നലത്തെ പത്രത്തിൽ വന്ന ലേഖനം വായിക്കണം എന്ന് നിങ്ങൾ, ഇന്നലത്തെ ഒരു ദിവസം സിറാജ് പത്രം നിങ്ങൾ അയലോക്കാരത് കടം മേടിച്ചിട്ടാണെങ്കിലും വായിക്കണം. ഞാനത് എടുത്ത് ഭദ്രമായിട്ട് സൂക്ഷിച്ചു വെച്ചിട്ടില്ല. ഞാൻ ഇങ്ങനെയുള്ള ചരിത്ര രേഖകൾ ഒരിക്കലും കളയില്ല. അതൊരു ചരിത്ര രേഖയാണ് ഇന്നലത്തെ സിറാജ്. അത് പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് എങ്ങനെ പോയേക്കണമെന്നറിയോ? അതിൻ്റെ ആ ലോജിക്ക് അത് എത്ര പറഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഒരു സ്വാരസ്യം മനസ്സിലാക്കില്ല, വായിച്ചാൽ തന്നെ മനസ്സിലാവും. പക്ഷെ അത് പറഞ്ഞേക്കണത് മുസ്ലിം സ്ത്രീകൾ അല്ല, സ്ത്രീകൾ പള്ളിയിൽ പോകുന്നത് തെറ്റാണ് എന്ന് ഞങ്ങൾ പറഞ്ഞപ്പോൾ ഇവർക്ക് മനസ്സിലായില്ല. മനസ്സിലായില്ലേ? പള്ളിയിൽ പോകാൻ പാടില്ല സ്ത്രീകൾ എന്ന് ഞങ്ങൾ പറഞ്ഞപ്പോൾ മനസ്സിലായില്ല. ഇപ്പോൾ കണ്ടില്ലേ, ഇതാണ് പറഞ്ഞത് ഞങ്ങൾ അന്നേ പറഞ്ഞതിൻ്റെ രഹസ്യം ഇതാണ് എന്ന് പറഞ്ഞ് 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 അവസാനം അതിൽ വന്ന് അവസാനിച്ചിരിക്കുകയാണ്. സ്ത്രീകൾ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ ഞങ്ങൾ പറഞ്ഞില്ലേ സ്ത്രീകൾ പള്ളിയിൽ പോരുതെന്ന്? ഞങ്ങൾ പറഞ്ഞില്ലേ സ്ത്രീകൾ പള്ളിക്കൂടത്തിൽ പോരുതെന്ന്? ഞങ്ങൾ പറഞ്ഞില്ലേ? ഞങ്ങൾ പറഞ്ഞപ്പോൾ നിങ്ങൾ വില വച്ചില്ല. ഇപ്പം എങ്ങനെയുണ്ട്? ഇതാണ് ചോദ്യം, എങ്ങനെയുണ്ട്? അത് വായിക്കണം, വായിച്ചാൽ തന്നെ മനസ്സിലാവുള്ളൂ. ഞാൻ അത് വായിക്കാൻ നിങ്ങളെ ഓരോരുത്തരെയും ഹൃദയപൂർവ്വം ശുപാർശ ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കട്ടെ. നന്ദി, നമസ്കാരം. ബഹുമാനനായ അഡ്വക്കേറ്റ് ജയശങ്കർ, അദ്ദേഹത്തിൻ്റെ നിലപാടുകളാണ് രേഖപ്പെടുത്തിയത്. ഒന്നാമതായി, ആവിഷ്കാര സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്ക് ഈ സംവാദത്തിൽ, വിശേഷിച്ചും MSM-നെ പോലുള്ളൊരു വിദ്യാർത്ഥി പ്രസ്ഥാനം സംഘടിപ്പിച്ച ഒരു സംവാദം എന്ന നിലക്ക്,
വലിയ പ്രസക്തിയില്ല എന്നാണ് വ്യക്തിപരമായി ഞാൻ വിശ്വസിക്കുന്നത്. എന്തുകൊണ്ടെന്നാൽ ആർക്കെങ്കിലും ഏതെങ്കിലും തരത്തിൽ ഉള്ളൊരു സമരം സംഘടിപ്പിക്കാൻ സ്വാതന്ത്ര്യമുണ്ടോ എന്നതല്ല നമ്മുടെ ചർച്ച. മറിച്ച് ആ സമരം നമുക്ക് മുന്നിൽ വെച്ച ആശയങ്ങൾ എന്താണ്, ആ ആശയങ്ങൾ ശരിയോ തെറ്റോ, ആ സമരത്തിന് പിന്നിലുള്ള അജണ്ടകൾ എന്താണ്, ആ സമരക്കാരുടെ താല്പര്യങ്ങൾ എന്താണ്, അവർ കേരളത്തിന് വേണ്ടി സ്വപ്നം കാണുന്നൊരു ഭാവി എന്താണ്, അതിനെ ബുദ്ധിപരമായൊരു സംവാദത്തിന് വിശകലനമാക്കുന്നത് പോലും ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ എതിർക്കലാണെന്ന് പറഞ്ഞാൽ അത് ഒരുതരം സാംസ്കാരിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കലാണ്. ഞങ്ങൾ ചുംബന സമരം നടത്തുന്നു, ഞങ്ങളുടെ അജണ്ടകളെയും ഞങ്ങളുടെ ആദർശങ്ങളെയും വിചാരണ ചെയ്യുന്നവർ മുഴുവൻ, അതിനെ എതിർക്കുന്നവർ മുഴുവൻ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ ശത്രുക്കളാണ്. അവർ ഒന്നുകൂടി കൃത്യമായി ഭാഷയുപയോഗിച്ച് പറഞ്ഞാൽ താലിബാനികളാണ് എന്ന തരത്തിലൊരു സാംസ്കാരിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുകയും ചുംബന സമരത്തിന് അനുകൂലമല്ലാത്തൊരു നിലപാടും സ്വീകരിക്കാൻ കഴിയാത്ത ഒരു പ്രത്യേകമായൊരു സാഹചര്യം സൃഷ്ടിക്കുകയും ചെയ്യുക എന്നതാണ് ഇവിടെ സംഭവിക്കുന്നത്. ചുംബന സമരത്തെ തെരുവിൽ നേരിട്ടവരുണ്ട്, ചുംബന സമരത്തെ ശാരീരികമായി കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചവരുണ്ട്. അവർ തെറ്റ് എന്ന് ഞങ്ങൾ പറയുന്നു. എന്നാൽ അതോടൊപ്പം ചുംബന സമരക്കാർ കേരളത്തിന് മുന്നിൽ അവതരിപ്പിച്ച ആശയങ്ങളും തെറ്റ് എന്ന് അതേ ഊക്കോടുകൂടി തന്നെ പറയുന്നു. ഇത് പറയുന്നതിൻ്റെ പേരിൽ റോട്ടിൽ കയ്യാങ്കളിയുമായി വന്നവരുടെ കൂട്ടത്തിലേക്ക് ഞങ്ങളെ ചേർത്ത് നിർത്തുക എന്ന കുതന്ത്രം, അത് ആണ് കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ ചെയ്തത് എന്നതാണ് സത്യം. ഇവിടെ പിന്നെ തീർച്ചയായും ജയശങ്കർ സാറ് പറഞ്ഞതുപോലെ ചുംബനം അല്ല അവിടെ നടന്നത്, സത്യമാണത്. അവിടെ ഏതെങ്കിലും അർത്ഥത്തിലുള്ള ഒരു വൈകാരികമായ കൂടിച്ചേരലുകളല്ല നടന്നത്, മറിച്ച് അതൊരു പ്രകടന പത്രികയായിരുന്നു. അവിടെ തെരുവിൽ വെച്ച് നടന്ന ചുംബനം എന്ന് പറയുന്നത് ആ ചുംബിച്ചവർ തമ്മിൽ തമ്മിലുള്ള ആസ്വാദനം എന്നതിനേക്കാൾ കേരളത്തിനൊരു മെസ്സേജ് കൊടുക്കുന്ന രാഷ്ട്രീയ പ്രവർത്തനമായിരുന്നു. ആ മെസ്സേജ് മറ്റൊന്നുമല്ല, ചുംബനം എന്ന് പറയുന്ന ലൈംഗിക വ്യവഹാരം സ്ത്രീക്കും പുരുഷനുമിടയിൽ നടക്കാൻ അവർ വിവാഹിതരാകണമെന്നോ അവർക്ക് മറവേണമെന്നോ ഇല്ല. ഒന്നുകൂടി നീട്ടിപ്പരത്തി പറഞ്ഞാൽ സ്ത്രീയും പുരുഷനും തമ്മിലുള്ള ലൈംഗികാസ്വാദനങ്ങൾ വിവാഹം എന്ന കുടയുടെ തണലിൽ വെച്ച് സ്വകാര്യമായി നിർവഹിക്കപ്പെടേണ്ടതാണ് എന്ന സദാചാര ബോധത്തിന് യാതൊരു അടിസ്ഥാനവുമില്ല എന്ന് പ്രതീകാത്മകമായി പറയാൻ ശ്രമിക്കുകയാണ് ചുംബന സമരം ചെയ്തത്. അല്ലാതെ അവിടെ നടന്ന ചുംബനങ്ങളും അതിൻ്റെ മനഃശാസ്ത്രവും അതിൻ്റെ വൈകാരികതയും ഒന്നുമല്ല നമ്മുടെ ചർച്ച, മറിച്ച് അത് തീർച്ചയായും സിംബോളിക്കായിരുന്നു. എന്തിനെയാണ് അത് സിംബോളൈസ് ചെയ്തത് എന്നതാണ് നമ്മൾ അന്വേഷിക്കേണ്ടത്. അത് സിംബോളൈസ് ചെയ്തത് സദാചാര പോലീസിനെതിരെയുള്ള പ്രതിഷേധത്തെയാണ് എന്ന് ആണ് ഇവിടെ പറയപ്പെട്ടത്. അവിടെ പോലും ശരിക്ക് ഒരു 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 ഭയങ്കര അത്ഭുതം തോന്നുന്നൊരു കാര്യമുണ്ട്. ആര് സദാചാര പോലീസിംഗ് നടത്തിയാലും അയാൾ താലിബാനിയാണ്, ഹിന്ദു നടത്തിയാൽ ഹിന്ദു താലിബാനി, മുസ്ലിം നടത്തിയാൽ മുസ്ലിം താലിബാനി. ശരിക്കും നേരെ തിരിച്ചല്ലേ പറയേണ്ടത്. താലിബാൻ എന്ന് പറയുന്ന ഒരു ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനം അതിൻ്റെ ഭീകരമായ മുഖവുമായി കേരള ലോകത്ത് പ്രത്യക്ഷപ്പെട്ടിട്ട് എത്ര കാലമായി. അതിൻ്റെ മുമ്പ് സദാചാര പോലീസിംഗ് എന്നൊരു പ്രതിഭാസം ഇന്ത്യയിലില്ലേ? സംഘപരിവാർ പാളയത്തിൽ നിന്ന് ശിവസേന എന്ന് പറയുന്ന സംഘടന മുംബൈ മഹാനഗരത്തെ നടുക്കിക്കളഞ്ഞുകൊണ്ട് സദാചാര പോലീസിംഗിൻ്റെ എത്ര വൃത്തികെട്ട രൂപങ്ങൾ അതിനു മുന്നിൽ പ്രദർശിപ്പിച്ചു. അങ്ങനെയാണെങ്കിൽ നമ്മൾ പറയേണ്ടത് അഫ്ഗാനിൽ ഒരു ശിവസേന ഉണ്ടായിരുന്നല്ലേ, അല്ലാതെ ഇന്ത്യയിൽ ഒരു താലിബാൻ ഉണ്ടായിരുന്നല്ലോ. നമ്മൾ തിരിച്ചു പറയേണ്ട ചരിത്രത്തിൽ യഥാർത്ഥത്തിൽ ആദ്യമായി സംഭവിച്ചത് അതാണ്. ആ സംഭവിച്ചതിൻ്റെ തുടർച്ചകളായിട്ടാണ് മറ്റു സംഭവങ്ങൾ ഉണ്ടായത്. അവിടെ പോലും എല്ലാവരും താലിബാനാണ് എന്ന് പറയുന്നതിന് പകരം എല്ലാവരും ശിവസേനയാണ് എന്ന് നമുക്ക് പറയാൻ കഴിയാത്തത് എന്തുകൊണ്ടാണ്? താലിബാനെ നമുക്ക് മുസ്ലിം ശിവസേന എന്ന് വിളിക്കാൻ കഴിയാത്തത് എന്തുകൊണ്ടാണ്? നമ്മുടെ പദപ്രയോഗങ്ങൾ പോലും വളരെ കൃത്യമായൊരു എൻജിനീയറിങ്ങിന് വിധേയമാകുന്നു എന്നും അതിനൊരു പൊളിറ്റിക്സ് ഉണ്ട് എന്നും കാണുന്നത് അത് യഥാർത്ഥത്തിൽ വളരെ സങ്കടകരമാണ് എന്ന് പറയാൻ മാത്രമേ നിർവാഹമുള്ളൂ. ഇതേപോലെ സദാചാര പോലീസ് ഉണ്ടായിരുന്നില്ലെങ്കിൽ ഇതുണ്ടാകുമായിരുന്നില്ല. സദാചാര പോലീസിംഗ് എന്ന് വിളിക്കപ്പെടുന്ന പ്രതിഭാസം നിയമം കയ്യിലെടുത്തുകൊണ്ട് പൗരാവകാശങ്ങളുടെ മേൽ കയ്യേറ്റം നടത്തുന്ന രീതിശാസ്ത്രം അത് തെറ്റാണെന്നുള്ള കാര്യത്തിൽ നമ്മൾക്ക് ആർക്കും ഒരു അഭിപ്രായ വ്യത്യാസമല്ല. പക്ഷേ അത് തെറ്റാണ് എന്നതുകൊണ്ട് കുടുംബം തെറ്റാണെന്ന് പറയുന്നത് ശരിയാണ് എന്ന് വരുന്നത് എങ്ങനെയാണ് എന്ന് മാത്രമേ നമ്മൾ ചോദിക്കുന്നുള്ളൂ. ഇവിടെ സദാചാര പോലീസിങ്ങിനെതിരെയുണ്ടായ കേവലമായ പൊടുന്നനയുണ്ടായ ഒരു പ്രതിഷേധമായി ഇതിനെ വ്യാഖ്യാനിക്കുന്നവർ ഈ സമരം പ്രഖ്യാപിച്ച വ്യക്തിയെക്കുറിച്ച് ഇപ്പോൾ വെളിപ്പെടുത്തപ്പെട്ട വിവരങ്ങളോട് എന്ത് പ്രതികരണമാണ് രേഖപ്പെടുത്തുന്നത്? സദാചാര പോലീസിങ്ങിനെതിരെ ഉണ്ടായി വന്ന കേരളത്തിൽ ഉണ്ടായി വന്നൊരു വികാരത്തിൽ, ആ വികാരത്തിൽ സെക്സ് റാക്കറ്റുകളും സെക്സ് ടൂറിസവും കേരളത്തിൽ വ്യാപകമാകണമെന്ന് ആഗ്രഹിക്കുന്നവർ വളരെ സമർത്ഥമായി ഇൻവെസ്റ്റ് ചെയ്തു എന്നും ആ സാമൂഹിക പൊതുവികാരത്തെ തങ്ങൾക്ക് അനുകൂലമായി അവർ ഉപയോഗിച്ചു എന്നും ആ അനുകൂല സാഹചര്യത്തിൽ അവരുടേതായ ഉദാര ലൈംഗികതയുടെ ആശയങ്ങളുടെ വിത്തിറക്കാൻ ശ്രമിച്ചു എന്നും മനസ്സിലാക്കുവാൻ മാത്രമേ നമുക്ക് കഴിയൂ. ഇത് ഏത് സമരത്തെക്കുറിച്ചും നമുക്ക് പറയാം. ഒരു സമരത്തിന് പ്രത്യക്ഷമായ മുദ്രാവാക്യങ്ങൾ ഉണ്ടാകും, ആ സമരക്കാർ എടുത്തു കാണിക്കുന്ന പ്രകോപനങ്ങൾ ഉണ്ടാകും,
അത് പറയാൻ ബുദ്ധിജീവികളുടെയോ മാധ്യമ വിശാരദന്മാരുടെയോ പ്രസ്ഥാന നേതാക്കളുടെയോ ഒന്നും ആവശ്യമില്ല. സത്യത്തിൽ ഏത് സാധാരണക്കാരനും റോട്ടിൽ നിന്ന് പീഡികത്തിണ്ടയിൽ നിന്ന് പറയാൻ കഴിയുന്ന ഒരു വർത്തമാനമാണിത്. സമരക്കാർ പറയുന്നത് എന്താണോ അത് അതേപോലെ ആവർത്തിക്കുക എന്നത്, അതല്ല യഥാർത്ഥത്തിൽ ധിഷണാശാലികളായ ബുദ്ധിജീവികളുടെ ധർമ്മം എന്ന് MSM വിശ്വസിക്കുന്നു. മറിച്ച് ഒരു സമരം യഥാർത്ഥത്തിൽ എന്താണ് എന്നും അതിൻ്റെ യഥാർത്ഥ ലക്ഷ്യങ്ങൾ എന്താണ് എന്നും അതിൻ്റെ അജണ്ടകൾ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് എന്നും അതിന് ഇപ്പോഴത്തെ ആഗോള രാഷ്ട്രീയവുമായുള്ള ബന്ധം എന്താണ് എന്നും അവരുടെ വാക്കുകളെയും അവരുടെ പ്രവർത്തനങ്ങളെയും അപഗ്രഥിച്ച് കണ്ടെത്തുകയും ആ അപഗ്രഥനത്തിൻ്റെ ഫലങ്ങൾ സമൂഹത്തിന് മുന്നിൽ അവതരിപ്പിക്കുകയും ചെയ്യാൻ നമുക്ക് കഴിയുമ്പോൾ മാത്രമേ നമ്മുടെ ബുദ്ധിജീവിതം സാർത്ഥകമാകൂ. MB രാജേഷ് സാമ്രാജ്യത്വത്തിൻ്റെ വക്താവാണോ, കാരശ്ശേരി മാഷ് സാമ്രാജ്യത്വത്തിൻ്റെ വക്താവാണോ, അല്ലെങ്കിൽ VT ബൽറാം ഈ രീതിയിലുള്ള ആശയങ്ങളുടെ വക്താവാണോ എന്ന ചോദ്യം തന്നെയാണ് സാമ്രാജ്യത്വം ആഗ്രഹിക്കുന്നത്. സാമ്രാജ്യത്വം എപ്പോഴും പ്രവർത്തിക്കുക അങ്ങനെയാണ്, അത് പൊതുബോധത്തെ കവർന്നെടുക്കും. സാമ്രാജ്യത്വത്തിനെതിരെ ഉച്ചത്തിൽ മുദ്രാവാക്യങ്ങൾ വിളിക്കുന്നവരെ പോലും അവരറിയാതെ അത് സ്വാധീനിക്കും. സാമ്രാജ്യത്വത്തിനെതിരെ ശക്തമായി മുഷ്ടി ചുരുട്ടി വാനിലേക്ക് ഉയർത്തുന്ന ആളുകളെ കൊണ്ട് തന്നെ അതിൻ്റെ അജണ്ടകൾ അത് ഏറ്റെടുപ്പിക്കും. ഞാൻ സാമ്രാജ്യത്വത്തിനെതിരാണ് എന്ന് ഞാൻ വിചാരിക്കുമ്പോൾ തന്നെ ഞാൻ സാമ്രാജ്യത്വ പദ്ധതികളുടെ വാഹകനായി സമൂഹത്തിൽ പ്രവർത്തിക്കും. ഞാൻ പോലും അറിയാതെ എന്നെ മസ്തിഷ്ക പ്രക്ഷാളനം ചെയ്യുക എന്നതാണ് എല്ലാ കാലത്തും സാമ്രാജ്യത്വത്തിൻ്റെ രീതി. ഒരു ഇടതുപക്ഷ പ്ലാറ്റ്ഫോമിൽ അല്ലെങ്കിൽ ഒരു ഇടത് ലിബറൽ ബുദ്ധിജീവിതത്തിൻ്റെ അടിത്തറയിൽ സാമ്രാജ്യത്വത്തിനെതിരെ സംസാരിക്കുകയും എഴുതുകയും ചെയ്യുന്ന ആളുകൾ പോലും ഈ സമരത്തിൻ്റെ വക്താക്കളായി പ്രത്യക്ഷപ്പെടുന്നു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം അവരുടെ മസ്തിഷ്ക പ്രക്ഷാളനം അത്ര ശക്തമായിരുന്നു എന്നും അതിൻ്റെ ചൂണ്ടയിൽ എല്ലാവരും പോയി കൊത്തി എന്നുമാണ്. അതല്ലാതെ ഇത് സാമ്രാജ്യത്വത്തിൻ്റെതാണ് എന്ന ബാനറും പിടിച്ചിട്ടല്ല ചുംബന സമരം കേരളത്തിലേക്ക് വരുന്നത്. ഈ ആശയങ്ങൾ ഞങ്ങൾ സാമ്രാജ്യത്വത്തിൻ്റെയും മുതലാളിത്തത്തിൻ്റെയും വലിയൊരു ആഗോള പദ്ധതിയുടെ ഭാഗമാണ് എന്ന് പറഞ്ഞുകൊണ്ടല്ല നമുക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നത്. അത് മനസ്സിലാക്കാൻ കഴിയാതെ അതിൻ്റെ ചൂണ്ടയിൽ പോയി കൊത്തി എന്നു തന്നെയാണ് കേരളത്തിലെ ബുദ്ധിജീവികളെക്കുറിച്ചുള്ള MSM പരാതിയും പരിഭവവും. അത് തന്നെയാണ് ഇവിടെ പങ്കുവെക്കപ്പെട്ടതും. ഇതേപോലെ അദ്ദേഹം സൂചിപ്പിച്ചു ഫറൂഖ് കോളേജിൽ എന്താ ഉണ്ടായത്, അത് ആ ക്ലാസ്സിൽ തീരേണ്ട പ്രശ്നമായിരുന്നില്ലേ. തീർച്ചയായും ക്ലാസ്സിൽ തീരേണ്ട പ്രശ്നമായിരുന്നു. ക്ലാസ്സിൽ തീരേണ്ട പ്രശ്നമായിരുന്നെങ്കിൽ എന്തുകൊണ്ടാണ് ആ സംഭവമുണ്ടായി അരമണിക്കൂറിനകം കേരളത്തിലെ മുഴുവൻ ചാനലുകളും രാജാഗേറ്റിന് മുന്നിലെത്തിയത്? എന്തിനാണ് അവർ ഫറൂഖ് കോളേജിലേക്ക് ക്യാമറകളുമായി അവരുടെ പത്രസന്നാഹങ്ങളുമായി കടന്നു വന്നത്? അന്ന് ഇവരാരും പുറത്താക്കപ്പെട്ടിട്ടില്ല, ഇവരാരും പുറത്താക്കപ്പെട്ടിട്ടില്ല. നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. ഈ വിദ്യാർത്ഥികൾ അവരോട് അധ്യാപകൻ സ്വാഭാവികമായി മാറിയിരിക്കാൻ പറയുന്നു. മാറിയിരിക്കാൻ പറഞ്ഞ സമയത്ത് അധ്യാപകനോടുള്ള പ്രതിഷേധമായി ചില വിദ്യാർത്ഥികൾ പുറത്തിറങ്ങി പോകുന്നു. ആ വിദ്യാർത്ഥികളെ നമ്മൾ പിന്നീട് കാണുന്നത് ചാനലുകാരുടെ കൂടെയാണ്, മാധ്യമപ്രവർത്തകരുടെ കൂടെയാണ്. ആ ചാനലുകളും മാധ്യമപ്രവർത്തകരും പിന്നീട് കേരളത്തിൽ മുഴുവൻ ഇതിനെതിരായ വലിയ പ്രക്ഷോഭ പരിപാടികൾക്ക് നേതൃത്വം നൽകുകയാണ്. കിസ് ഓഫ് ലവ് പ്രവർത്തകർ വിഷയമേറ്റെടുക്കുന്നു, അവരുടെ ഫേസ്ബുക്ക് പേജുകളിൽ എഴുതാൻ തുടങ്ങുന്നു, ഫറൂഖ് കോളേജിൽ താലിബാനിസമാണ് എന്ന ആരോപണം ഉന്നയിക്കുന്നു. ഇത് ആണ് ഇവിടെ പ്രശ്നം ഉണ്ടാക്കിയത്. ഫറൂഖ് കോളേജിൻ്റെ ഇഷ്യൂവിൽ നമ്മൾ ഇടപെട്ടിട്ടില്ലായിരുന്നെങ്കിൽ ഒരു കുഴപ്പമുണ്ടാകില്ലായിരുന്നു എന്നാണ് ഇവിടെ ചിലരെങ്കിലും വിശ്വസിക്കുന്നതും മനസ്സിലാക്കുന്നതും. തീർച്ചയായും അത് ആ സംഭവങ്ങളെ ആ തലത്തിൽ നോക്കിക്കാണുന്നവരുണ്ടാകാം. പക്ഷേ MSM പോലുള്ള അല്ലെങ്കിൽ ഇതുപോലുള്ള വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ ഈ പ്രശ്നത്തിൽ ഇടപെട്ടിട്ടില്ലായിരുന്നെങ്കിൽ സംഭവിക്കുക ഫാറൂഖ് കോളേജിൽ കടുത്ത ലിംഗവിവേചനം നടക്കുന്നു എന്ന് കേരളം മുഴുവൻ വിശ്വസിക്കുമായിരുന്നു. കാരണം അത്ര പ്രഗത്ഭരായ ബുദ്ധിജീവികളും രാഷ്ട്രീയക്കാരുമാണ് ഈ പ്രശ്നത്തിൽ മാനേജ്മെന്റിനെ പ്രതിസ്ഥാനത്ത് നിർത്തി സംസാരിച്ചത്. ഫാറൂഖ് കോളേജ് മാനേജ്മെന്റിന്റെ സ്പോക്സ്മാൻ ആയിട്ടല്ല നിങ്ങൾക്ക് മുന്നിൽ ഇവിടെ സംസാരിക്കുന്നത്. ആ കോളേജിനകത്ത് നടക്കുന്ന ഓരോ ആക്ഷനെയും അതിൻ്റെ ശരി തെറ്റുകളെയും വിശകലനം ചെയ്യുക ഈ സംസാരത്തിൻ്റെ ഉദ്ദേശമല്ല. പക്ഷേ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒരേ ബെഞ്ചിൽ ഇടകലർന്നിരിക്കുവാനുള്ള ഒരു സ്വാതന്ത്ര്യം ഫാറൂഖ് കോളേജിൽ ഉണ്ടാകണം. അതാണ് ലിംഗസമത്വത്തിൻ്റെ താല്പര്യം എന്ന് പറയുകയും അത് അനുവദിക്കാത്തതിൻ്റെ പേരിൽ ഫാറൂഖ് കോളേജിനെ അറ്റാക്ക് ചെയ്യുകയും ചെയ്യുന്ന ഒരു പ്രോപ്പഗണ്ട. ഈ പറയപ്പെട്ട ആളുകൾ, ഈ പറയപ്പെട്ട ജനപ്രതിനിധികൾ അവരടക്കം ഇത് ഏറ്റെടുക്കുകയും സോഷ്യൽ മീഡിയയിൽ ശക്തമായ ക്യാമ്പയിൻ ഉണ്ടാവുകയും നമ്മുടെ ചാനലുകളിലും പത്രങ്ങളിലുമെല്ലാം അത് വന്ന് നിറയുകയും ചെയ്തു. ആദ്യമായി ഇതിനെതിരെ പ്രതികരിച്ചത് ഫാറൂഖിലെ വിദ്യാർത്ഥികൾ തന്നെയാണ്. ഫാറൂഖ് കോളേജിലെ വിദ്യാർത്ഥികൾ അവരെല്ലാവരും ഒറ്റക്കെട്ടായി ഫാറൂഖ് കോളേജിനെതിരെയുള്ള ഈ അപവാദ പ്രചരണങ്ങൾക്കെതിരെ വലിയ ബാനർ പിടിച്ച് കോളേജ് മുറ്റത്തേക്ക് ഇറങ്ങി വരികയും ഈ പ്രചരണത്തിൽ യാതൊരു കഴമ്പുമില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുകയും ചെയ്തു.
അതിൻ്റെ ദൃശ്യങ്ങൾ പകർത്തി നമ്മുടെ ചാനലുകൾ ഇത് കോളേജിനെതിരെയുള്ള പ്രതിഷേധമാണ് എന്ന് വാർത്തയെടുക്കാൻ ശ്രമിച്ചു എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. കോളേജിന് അനുകൂലമായി, കോളേജിന് നിലപാടിന് അനുകൂലമായി കോളേജിലെ 90% പെൺകുട്ടികളെയും അണിനിരത്തിക്കൊണ്ട് നടന്ന ഒരു മഹാവിദ്യാർത്ഥി പ്രകടനത്തിൻ്റെ ചിത്രങ്ങളെടുത്ത് കോളേജിനെതിരെ നടന്ന പ്രതിഷേധമാണിത് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമങ്ങൾ പോലും നമ്മുടെ മാധ്യമങ്ങൾ നടത്തി. ഇവിടെ മാധ്യമങ്ങളിൽ അവർക്ക് സ്വരം നിഷേധിക്കപ്പെട്ടു, അവർക്ക് ഇടം നിഷേധിക്കപ്പെട്ടു, അവർക്ക് പറയാനുള്ളത് കേൾക്കാൻ ആളില്ലാതെ പോയി. കേരളത്തിൻ്റെ സാംസ്കാരിക പൊതുമണ്ഡലം മുഴുവൻ ഈ വിപ്ലവകാരികൾ എന്ന് വിളിക്കപ്പെട്ടവരുടെ കൂടെ നിൽക്കുന്ന അവസ്ഥയുണ്ടായി. കുട്ടികളുടെ കുസൃതിയാണെന്നാണ്, കുസൃതി ആണ് തീർച്ചയായും. അത് ആ കുസൃതിക്ക് പിന്നിലുള്ള ഒരു രാഷ്ട്രീയം അറിയണമെങ്കിൽ ആ കുസൃതിക്ക് നേതൃത്വം നൽകിയ വിദ്യാർത്ഥിയുടെ പ്രൊഫൈൽ മാത്രം നമ്മൾ പരിശോധിച്ചാൽ മതി. കിസ് ഓഫ് ലവ് പ്രസ്ഥാനത്തിൻ്റെ ആ പ്രസ്ഥാനവുമായി സജീവമായ ആശയ ബന്ധമുള്ള, അതിൻ്റെ ആശയ പ്രചരണങ്ങളിൽ വളരെ സജീവമായി പങ്കുകൊള്ളുന്ന, ഉദാരലൈംഗിക ആശയങ്ങളെ സിദ്ധാന്തവൽക്കരിക്കുന്ന ഒരു വ്യക്തിയുടെ നേതൃത്വത്തിൽ നടന്ന ഒരു ശ്രമം, ആ ശ്രമത്തിന് പിന്നിൽ എന്തുമാത്രം മാധ്യമ പിന്തുണയുണ്ടായിരുന്നു എന്ന് നമുക്ക് ഉടൻ മനസ്സിലാക്കാൻ കഴിയുകയും ചെയ്തു. ഇവിടെ സൂചിപ്പിക്കുന്നത് കോളേജിനെ തെറ്റിദ്ധരിപ്പിക്കാനും കോളേജിൽ ഇത്തരം ഒരു അന്തരീക്ഷം ഉണ്ടാകണമെന്ന് പറയാനും കേരളത്തിലെ മാധ്യമങ്ങളും ബുദ്ധിജീവികളും ശ്രമിച്ചപ്പോൾ അതല്ല ശരിയെന്ന് പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്താനുള്ള പരിശ്രമങ്ങൾ വളരെ സ്വാഭാവികമായി ഉണ്ടാകുന്നു എന്ന് മാത്രമേയുള്ളൂ. ആ പരിശ്രമങ്ങളെയല്ല മറിച്ച് സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ഇത്തരം അജണ്ടകളെയാണ് നമ്മൾ യഥാർത്ഥത്തിൽ തിരിച്ചറിയേണ്ടത് എന്ന് മാത്രം. എല്ലാ സ്നേഹത്തോടും ആദരവോടും കൂടി ഈ സംസാരത്തിൻ്റെ ഒരു തുടർച്ച എന്ന നിലക്ക് സൂചിപ്പിക്കുകയാണ്. നമ്മുടെ സംവാദം തുടരും. ഇനി തുറന്ന ചോദ്യോത്തര വേദിയാണ്, സദസ്സിന് ഇടപെടാനും അഭിപ്രായം പറയാനും എല്ലാമുള്ള അവസരമാണ്. അതിനുവേണ്ടി അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.